നിലപാടുകൾ ഉറച്ചുനിൽക്കലും പ്രസംഗങ്ങളിലെ തീപ്പൊരിയുമാണ് കെ സുധാകരനെ വ്യത്യസ്തനാക്കുന്നത്. സംസ്ഥാനത്ത് കോൺഗ്രസ് ഏറ്റവും പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് കെ സുധാകരൻ കെ പി സി സിയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നത് എന്നതും ശ്രദ്ധേയം. കെ സുധാകരനെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂവെന്ന പാർട്ടിയിൽ ഒരു വിഭാഗം സമ്മർദ്ദമുയർത്താൻ തുടങ്ങിയിട്ട് കാലമേറെയായി. ഗ്രൂപ്പ് സമവാക്യങ്ങൾ അത്ര ഹിതകരമല്ലാത്തതിനാൽ ഇത്ര നീണ്ടുപോയെന്ന് മാത്രം. കെ എസ് ബ്രിഗേഡ് എന്ന പേരിൽ ഇത്ര സജീവമായ സമൂഹ മാധ്യമ കൂട്ടായ്മകൾ കേരളത്തിൽ മറ്റൊരു കോൺഗ്രസ് നേതാവിന്റെ പേരിലും ഉണ്ടാകില്ല. സി പി എമ്മിന്റെ ഉറച്ച കോട്ടയായ കണ്ണൂരിൽ പാർട്ടിക്കെതിരെ നേർക്കുനേർ പോരാടിയാണ് കെ സുധാകരന്റെ രാഷ്ട്രീയ വളർച്ച. കെ എസ് എന്ന രണ്ടക്ഷരം പ്രവർത്തകരിൽ ആവേശവും ആത്മബലവും നിറയ്ക്കുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല. കെ എസ് യു താലൂക്ക് പ്രസിഡന്റായി തുടക്കം. ഇടയ്ക്ക് സംഘടനാ കോൺഗ്രസിലേക്കും ജനതാ പാർട്ടിയിലേക്കും വഴിമാറിയെങ്കിലും കോൺഗ്രസിലേക്ക് തിരിച്ചെത്തി. കണ്ണൂരിലെ പാർട്ടിയുടെ അവസാന വാക്കായി വളർന്നു. നിയമസഭയിലേക്ക് 1996 മുതൽ 2006 വരെ തുടർച്ചയായി 3 വിജയങ്ങൾ. 1980 82 91 എടക്കാട് മണ്ഡലത്തിൽ പരാജയം രുചിച്ചെങ്കിലും പിന്നീട് 2001 ആന്റണി മന്ത്രിസഭയിൽ വനം കായിക വകുപ്പുകളുടെ ചുമതലക്കാരനായി. 2009 ലോക്സഭയിലേക്കുള്ള കന്നി അംഗത്തിൽ കണ്ണൂർ മണ്ഡലം ഇടതുപക്ഷത്ത് നിന്ന് പിടിച്ചെടുത്തു. 2014 ലോക്സഭയിലേക്കും 2016 നിയമസഭയിലേക്കും മത്സരിച്ച് തോൽവിയറിഞ്ഞെങ്കിലും 2019 വീണ്ടും കണ്ണൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് ജയിച്ചു കയറി. തിരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നടത്തിയ പരാമർശം വിവാദമായെങ്കിലും വിട്ടുകൊടുക്കാൻ സുധാകരൻ തയ്യാറായില്ല. ഈ മുഖ്യമന്ത്രി എന്ത് ആദരവാണ് പ്രതീക്ഷിക്കുന്നത്? അദ്ദേഹത്തിന് എന്ത് അവകാശ സ്വാതന്ത്ര്യ സമര സേനാനി ഗോപാലനെ അട്ടംപരതി ഗോപാലൻ എന്ന് വിളിക്കാൻ? അദ്ദേഹം നാടിനു വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ പിണറായിയുടെ അച്ഛൻ പിണറായി നഗരത്തിൽ തേരാപ്പാല നടക്കുകയാണെന്ന് ഓർമ്മ വേണം. പാർട്ടി നേതൃത്വവും പിന്തുണക്കാൻ തയ്യാറാകാതെ മാറി നിന്നപ്പോൾ പൊതുസമൂഹത്തിൽ നിന്നുയർന്ന വിമർശനത്തെ സുധാകരൻ ഒറ്റയ്ക്ക് നേരിട്ടു. ഇതടക്കം ഉയർത്തിക്കാട്ടിയാണ് പാർട്ടിക്കുള്ളിലെ ശാക്തിക ബലാബലത്തിൽ കെ എസിനു വേണ്ടി അണികൾ സമ്മർദ്ദം ശക്തമാക്കിയത്. കണ്ണൂർ ഡി സി സിയുടെ അമരക്കാരനിൽ നിന്ന് കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് വരെ സംഘടനാ പദവികൾ പലതു വഹിക്കുമ്പോൾ പാർട്ടിക്കുള്ളിലും പലപ്പോഴും കലാപക്കൊടി ഉയർത്തി കെ എസ്. ഏറ്റവും ഒടുവിൽ അതിന്റെ മൂർച്ചയറിഞ്ഞത് കെ പി സി സി അധ്യക്ഷ പദവിയിലുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. അത് ആ കസേര ലക്ഷ്യമിട്ടാണെന്ന് ആക്ഷേപം പറഞ്ഞവർ പലരുണ്ടെങ്കിലും പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത്തരമൊരു കായകൽപ്പ ചികിത്സ തന്നെ അനിവാര്യമെന്നതിൽ രണ്ടഭിപ്രായമില്ല. അങ്ങനെയാണ് കെ സുധാകരൻ തന്നെ അതിലേക്ക് വഴി തെളിയുന്നതും. മനോരമ ന്യൂസ് കണ്ണൂർ.